അപ്പൊ അയ്യോ മറന്നു. എന്റെ അമ്മൂ ഒന്നാലോചിച്ച ഇത് ഇവിടെ വന്നപ്പോ കുടുംബത്തിൽ എനക്കൊക്കെ ആയല്ലേ. ഇവിടെ കൊണ്ട് എന്നോട് മനുഷ്യനെ ഞാനൊന്നും പറയുന്നില്ല. നീ പ്ലാൻ പറ. അതെ സബു, ഇവന്മാരത് എപ്പോ നോക്കിയാലും ഇങ്ങനെ പുതുമുടികളെ പോലെ ഗുണഗുണാന്ന് ഗുണഗുണപ്പ്. തന്തക്കെട്ട് എങ്ങനെ പണിയാന്ന് ആലോചിക്കായിരിക്കും. നീയും ചാക്കോള ഇങ്ങനൊക്കെ തന്നെ അല്ലായിരുന്നോ? പോടാവുന്നു ചാക്കോള ആരെയും കിട്ടിയില്ല. ഗീതിക പറഞ്ഞനുസരിച്ച് നാളെ രാവിലെ 7 മണിക്ക് അവള് നടക്കാൻ നങ്ങേലി റോട്ടിൽ വരും. അവള് ഇപ്പൊ മോർണിംഗ് വാക്ക് ഒക്കെ തുടങ്ങി. പണ്ട് കിടക്കില്ലായിരുന്നു, ഇപ്പൊ പട്ടിയൊന്നല്ലോ. നാട്ടുകാരെ കാണിക്കണമല്ലോ. ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒന്നും പറയുന്നില്ല. പിന്നെ നാളെ രാവിലെ നേരത്തെ റെഡി ആയിരിക്കണം. കാണാൻ നല്ല മേനുള്ള വല്ല ഡ്രസ് എങ്ങനെ എടുത്തു തരണം. ഇതേപോലെയൊക്കെ ചെന്നു പോയി കിടന്നു. ഓക്കെ കിടക്കട്ടെ, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് വരും. ആ വേറെ ഒന്നുമില്ല, പിന്നെ ഉണ്ടല്ലോ. അപ്പോ ഹാപ്പി നൈറ്റ്. ഓക്കെ സിന്ധു. ആ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്താണ് കണ്ടില്ലേ അച്ചായിക്ക് എന്തോ എനിക്കറിയില്ല. നെയ്മർ നീ കണ്ടില്ലേ പുള്ളി എന്താ ജോഗിങ് തുടങ്ങിയ അമ്മച്ചൊന്നും പറഞ്ഞില്ലല്ലേ. ആ നോക്കാം എന്നാ സംഭവം. എന്റെ പൊന്നടാവേ, ഞാൻ രാവിലെ പള്ളി തുറക്കാൻ വന്നാ. അപ്പൊ ആ മാവിന്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു. പട്ടിയല്ലേ, കാണാൻ രസമുള്ളൂ എന്ന് കരുതി ഒന്ന് പുനരിക്കാൻ നോക്കിയതാ. ചാടി എന്റെ താക്കോലും കടിച്ചെടുത്തോണ്ട് അപ്പൊ കയറി ഇരിക്കണേ ആ മാവിന്റെ മുറി. എടാ അതാ പ്രാർത്ഥിക്കാൻ കയറിക്കോടാ. എന്നാ ഉടനെ അതിന്റെ താഴെ ഇറക്കാനുള്ള പരിപാടി നോക്ക്.